വായുമലിനീകരണം കൂടി വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ ശ്വാസകോശജന്യമായ രോഗങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു തമാശയായി പലപ്പോഴും പറയപ്പെട്ടിരുന്ന ശുദ്ധവായു ബിസിനസ് വരെ യാഥാർത്ഥ്യമായി ഇങ്ങനെയൊരു കാലത്ത് സ്വന്തം വീടിനുള്ളിലെ വായുവെങ്കിലും ശുദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നമ്മുടെ വീട്ടിലെ മേശ അലമാര കട്ടിൽ തുടങ്ങിയവയുടെ അടിയിൽ പൊടി അടിഞ്ഞുകൂടുന്നത് നാം പലപ്പോഴും അത്ര കാര്യമാക്കാറില്ല ചുമരുകളിലെ പെയിൻ്റ് ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് ദോഷം വരുത്തുന്ന രാസവസ്തുക്കളും വിഷവസ്തുക്കളും ചേർന്നതാണെന്ന് പലരും ഗൗനിക്കുന്നില്ല പശ ഷാംപൂ ഷേവിംഗ് ക്രീമുകൾ കീടനാശിനികൾ എന്നിവയിൽ മലിനീകരണ വസ്തുക്കൾ കാണപ്പെടുന്നു പെയിൻ്റ് ക്ലീനിങ് ഉപകരണങ്ങൾ ഡിറ്റർജൻറ്റുകൾ എന്നിവയിൽ നിന്നുള്ള രാസവസ്തുക്കൾ പോലും നിങ്ങളുടെ വീടിനുള്ളിലെ വായു മലിനമാക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഇവയൊക്കെ കൂടിക്കലർന്ന വായു ശ്വസിക്കുന്നത് തിണർപ്പ് ചുമ ആസ്മ എന്നിവയ്ക്കും കാരണമാകുന്നു വീട്ടിലെ അശുദ്ധമായ വായുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില സ്വാഭാവിക വഴികളും പ്രകൃതിയത്ത മാർഗങ്ങളുമാണ് നാം ഇതിലൂടെ നോക്കുന്നത് ചെടികൾക്ക് നമ്മുടെ വീടുകളിലും ജോലിസ്ഥലങ്ങളിലും വായു ശുദ്ധീകരിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും കഴിയുമെന്ന് നാസ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട് അമോണിയ ഫോർമാൽഡിഹൈഡ് ബെൻസീൻ തുടങ്ങിയ വിഷവസ്തുക്കളുമായി ബന്ധപ്പെട്ട ഏത് പാർശ്വഫലങ്ങളിൽ നിന്നും നിങ്ങളെ ചെടികൾ രക്ഷിക്കും വായു ശുദ്ധമാക്കാൻ അകത്തു വയ്ക്കുന്ന തരം ചെടികൾക്ക് അധികം ശ്രദ്ധയും ആവശ്യമില്ല മുറിക്കകം അലങ്കരിക്കാനും അന്തരീക്ഷത്തിലെ കാർബൺ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുക മാത്രമല്ല ഇത്തരം ചെടികൾ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ വായുവിലെ വിഷപദാർത്ഥങ്ങൾ വലിച്ചെടുക്കാനും ഇവ സഹായിക്കും ഇത്തരത്തിലുള്ള ചില ചെടികളെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം വാഴയാണ് ഒന്നാമതായി വലുതോ ചെറുതു അവിടകം ശുദ്ധീകരിക്കാൻ എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു ചെടിയാണിത് ഫോർമാൽഡിഹൈഡ് ഡിഹൈഡ് ബെൻസിൻ പോലെയുള്ള മലിനീകരികളായ വാതകങ്ങളെ വലിച്ചെടുക്കും ഔഷധ സസ്യമായി മാത്രമല്ല മുറിക്കകത്ത് അഴക് കൂട്ടാനും കറ്റാർവാഴ ചെടിക്ക് പറ്റും വീടിനുള്ളിൽ വളർത്താവുന്ന മറ്റൊരു ചെടിയാണ് ജെയ്ഡ് വിഷവാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ് ഫോർമാൽഡിഹൈഡ് സൈലീൻ ടൊളുവിൻ തുടങ്ങിയവ വലിച്ചെടുത്ത് ശുദ്ധമായ ഓക്സിജൻ പ്രദാനം ചെയ്യാൻ ഈ ചെടിക്ക് സാധിക്കും അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ഫോർമാൽഡിഹൈഡ് സൈലിൻ ടൊളുവിൻ തുടങ്ങിയവ വലിച്ചെടുത്ത് ഓക്സിജൻ നൽകുന്ന അലങ്കാര ചെടിയാണ് അറീക്ക ഫാം അന്തരീക്ഷത്തിലെ ഫോർമാൽഡിഹൈഡ് വലിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ചെടിയായി നാസ കണ്ടെത്തിയ സസ്യമാണ് സ്പൈഡർ പ്ലാന്റ് ഈ കഴിവുള്ള ചെടിക്ക് രണ്ട് ഡിഗ്രി തണുപ്പിനെ പോലും അതിജീവിക്കാനുമാകും മണി പ്ലാന്റ് ഭാഗ്യം മാത്രമല്ല കാർബൺ ഡയോക്സൈഡ് ഫോർമാൽഡിഹൈഡ് സൈലീൻ ടൊളുവീൻ ബെൻസീൻ ട്രൈക്ലോറോ എത്തിലീൻ തുടങ്ങിയ വിഷവാതകങ്ങൾ വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തുവിടാനും കഴിവുള്ള സസ്യമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെടിയാണ് പീസ് ലില്ലി കാർബൺ മോണോക്സൈഡ് ഫോർമാൽഡിഹൈഡ് ബാൻസിൻ തുടങ്ങിയവയെ വിഘടിപ്പിക്കുവാനുള്ള കഴിവുണ്ടിതിനെ വലിയ ജാലകങ്ങൾ ഇല്ലാത്ത ഓഫീസ് മുറികൾക്ക് അനുയോജ്യമായ സസ്യമാണിത് ഇതിൻ്റെ വലിയ നീണ്ട ഇലകൾ ഊർജത്തിൻ്റെ ഒഴുക്കുകൂട്ടുകയും വായു വിഷവിമുക്തമാക്കുകയും ചെയ്യും ആഴ്ചയിലൊരിക്കൽ മാത്രം ഇത് നനച്ചാൽ മതിയാകും അത്യാവശ്യം കട്ടിയുള്ള ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് ഇതിനെ അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിർത്താനും ഈ ചെടിക്കാകും കാര്യക്ഷമമായി വായു വൃത്തിയാക്കുന്നതിന് വീടിന് കുറഞ്ഞത് നൂറ് ചതുരശ്ര അടിയിലെങ്കിലും ഒരു ചെടി ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം വീടുകളിൽ വായു സഞ്ചാരം വർദ്ധിപ്പിക്കുന്നത് ഈർപ്പം കുറയ്ക്കും ഇത് അകത്തെ വായുവിൻ്റെ ഗുണനിലവാരത്തിലെ പ്രധാന പ്രശ്നമാണ് ഒരു വിൻഡോ തുറന്നിട്ട് വായു അകത്തേക്ക് പ്രവേശിക്കുന്നതിന് പകരം വീടിനുള്ളിൽ ശ്വസിക്കുന്ന വായു ശുദ്ധീകരിക്കാൻ ട്രിപ്പിൾ വെൻഡുകൾ പിടിപ്പിക്കുന്നത് നല്ലതാണ് മറ്റൊരു മികച്ച ബദൽ മലിനീകരണ വസ്തുക്കളെ പുറത്തെത്തിക്കാൻ എക്സോസ്റ്റ് ഫാനുകൾ ഉപയോഗിക്കുന്നതും നന്നാകും അകത്തെ വായുമലിനീകരണത്തിൻ്റെ പ്രധാന ഉറവിടം അടുക്കള ആകാമെന്നതിനാൽ അടുക്കള വായു സഞ്ചാരമുള്ളതാക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഉണ്ടെങ്കിൽ എക്സോസ്റ്റ് ഫാനുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് മെഴുകുതിരികൾ സ്വാഭാവിക വായു ശുദ്ധീകരണ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്നവയാണ് നിങ്ങളുടെ വീട്ടിൽ മെഴുകുതിരികൾ വയ്ക്കുന്നുണ്ടെങ്കിൽ പാരഫിൻ മെഴുകുതിരികൾ ഒഴിവാക്കി വിഷ സംയുക്തങ്ങളെയും മറ്റ് മലിനീകരണങ്ങളെയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന തേനീച്ച മെഴുകിനാലുള്ള മെഴുകുതിരികൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും മറ്റൊരു വസ്തു ഹിമാലയൻ പിങ്കുപ്പാണ് പ്രകൃതിദത്ത അയോണിക് എയർ പ്യൂരിഫയർ ആണ് ഹിമാലയൻ പിങ്കുപ്പ് ഇത് മുറിയിൽ നിന്ന് വിഷവസ്തുക്കളെ വലിച്ചെടുക്കുകയും അവയെ നിർവീര്യമാക്കുകയും ചെയ്യും കറുവപ്പട്ട റോസ്മേരി ഗ്രാമ്പു ടീ ട്രീ ഓയിൽ എന്നിവയ്ക്ക് വൈറസുകൾ ഫംഗസ് ബാക്ടീരിയ പൂപ്പൽ എന്നിവയെ നീക്കുവാനുള്ള കഴിവുണ്ട് ഈ ഓയിലുകളിലൂടെ വായുവിലൂടെ സഞ്ചരിക്കുന്ന ബാക്ടീരിയകളെ നീക്കാൻ സാധിക്കുമെന്നാണ് പല പഠനങ്ങളിലും പറയുന്നത് പൈൻ കറുവപ്പട്ട കാശിത്തുമ്പ യൂക്കാലിപ്സ് നാരങ്ങ എന്നിവയുൾപ്പെടെയുള്ള എണ്ണകളുടെ ആൻറ്റിസെപ്റ്റിക് മിശ്രിതമാണിതിനെ സഹായിക്കുന്നത് പിന്നെ നമ്മുടെ വീടുകളിൽ ചവിട്ടികൾ സ്ഥിരമായി വൃത്തിയാക്കുക അതുപോലെ തന്നെ ഗാർഹിക ഇനങ്ങളുടെ കാര്യത്തിലല്ലായപ്പോഴും രാസവസ്തുക്കൾ നിറഞ്ഞ ഉപകരണങ്ങൾക്ക് പകരം പ്രകൃതിദത്തമായ ബദലുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ വീട്ടിൽ സസ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളിലുള്ള അഴുക്കുകൾ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം ഘടകങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ നിങ്ങളുടെ എയർ കണ്ടീഷൻ വൃത്തിയാക്കുക അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫാൻ തുടച്ച് വൃത്തിയാക്കുന്നതും നന്നായിരിക്കും